അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് മാസം മുതൽ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഇന്നത്തെ ദിവസവും ഈ ഓഗസ്റ്റ് മാസം അവസാനം വരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പൂർണ്ണമായും ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇതിന്റെ മുന്നോടിയായി ഭാഗികമായി നിരക്ക് KCB തയ്യാറാക്കും. പകൽ സമയത്തെയും രാത്രി സമയത്തെയും വൈദ്യുതി ഉപഭോഗത്തിൽ മാറ്റം വരുത്തുന്നത് ആലോചിക്കുന്നുണ്ട്. ഇതിനായിട്ട് സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഉപഭോഗത്തിന് നിരക്ക് കുറച്ച ശേഷം രാത്രിയിലെ സമയത്ത് നിരക്ക് കൂട്ടുന്ന രീതിയാണ് ആലോചിക്കുന്നത്. കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും ഇപ്പോൾ സ്മാർട്ട് മീറ്ററുകൾ ആയി കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ യൂണിറ്റ് വേർതിരിച്ച് അറിയുന്നതിന് പ്രയാസവും ഉണ്ടാകില്ല എന്നാണ് അഭിപ്രായം. പ്രായോഗികമായ നിരക്ക് വർധനവ് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ ഇല്ലാത്ത സമയത്ത് വൈദ്യുതി ഉപയോഗം അത് കുറവാണ്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉള്ളത്. ഈ സമയത്ത് വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കുന്നതിനാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത: 2024 ഓഗസ്റ്റ് 24 വരെയുള്ള കാല അളവാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാനായി അനുവദിച്ചിരിക്കുന്നത്. എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകളും ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തണം. എന്നിട്ട് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യാം. ഒരാഴ്ച കാലമായിട്ട് കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ ഉടമകൾ, ഇതുമാത്രമല്ല അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, ഒരാഴ്ച കാലമായി കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾ ഒക്കെ റേഷൻ വാങ്ങുന്നതിന് തടസ്സം നേരിട്ടിട്ടുണ്ട്. സർക്കാർ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് 2 ദിവസം കൂടി ജൂലൈ മാസത്തെ റേഷൻ വിതരണം നീട്ടിയിരുന്നു. സ്റ്റോക്കിൽ ഇടപെടുന്ന റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള മാത്രമല്ല ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ഓഗസ്റ്റ് 5 മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.